ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ സൗമ്യ അനീഷ് അപ്പോൾ ഇന്നത്തെ വീഡിയോ രണ്ട് തരത്തിലുള്ള മിൽക്ക് ഷേക്ക് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്ന് പപ്പായ മിൽക്ക് ഷേക്കും മറ്റൊന്ന് ഡ്രാഗൺ ഫ്രൂട്ട് മിൽക്ക് ഷേക്കും ആണ് അപ്പോൾ ഞാനല്ല ഉണ്ടാക്കിയിരിക്കുന്നത് അഞ്ചേറിൻ്റെ വകയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ കണ്ടിട്ട് വരാം ആദ്യം നമുക്ക് പപ്പായ മിൽക്ക് ഷേക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഴുത്ത പപ്പായ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്കിന്നെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം സ്കിന്നെല്ലാം മാറ്റിയതിന് ശേഷം നമുക്കിതിൻ്റെ പകുതി പോർഷൻ കട്ട് ചെയ്തെടുക്കാം നമുക്കൊരു കഷ്ണം കൊണ്ടാണ് നമ്മൾ ഷേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ പാട നമുക്ക് ചുരണ്ടി മാറ്റിയെടുക്കാം അല്ലെങ്കിൽ ഇതുകൂടി ചേർത്ത് ഷേക്ക് അടിക്കുമ്പോൾ അതിൻ്റെ ഒരു ചൊനയുടെ ടേസ്റ്റ് വരും പപ്പായയ്ക്ക് നല്ല മധുരമൊക്കെ ഉണ്ട് ഇത്തിരി കളർ കുറവാണെന്നേ ഉള്ളൂ പിന്നെ നമുക്കിത് ചെറുതരം കഷ്ണങ്ങളാക്കി എടുത്തിട്ട് വേണം മിക്സിയുടെ ജാറിലേക്ക് മാറ്റാൻ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് പാല് കട്ടിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ 3 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാരയും കുറച്ച് കാഷ്നട്ടും 1/4 കപ്പ് തണുത്ത പാലും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാക്കി 1/4 കപ്പ് പാലും കൂടി ചേർത്ത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് 2 സ്കൂപ്പ് വാനില ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കാഷ്നട്ടും പിസ്തയും കൂടി ഒന്ന് ക്രഷ് ചെയ്തതുകൂടി ചേർത്ത് ഒരു ചെറിയ കൂടി വെച്ച് സുന്ദരിയാക്കിയെടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ പപ്പായ മിൽക്ക് ഷേക്ക് റെഡിയായി കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം പിന്നെ നമുക്കിതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം അപ്പോൾ ഇതിനധികം മധുരമില്ല ചെറിയൊരു പുളിപ്പുണ്ട് ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അപ്പം ചെറുതരം കഷ്ണമാക്കിയിരിക്കുന്നത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് 2 ടീസ്പൂൺ കണ്ടൻസ് മിൽക്ക് കൂടി ചേർക്കാം കാരണം അധികം മധുരമില്ല ചെറിയൊരു പുളിപ്പുള്ളത് കൊണ്ടാണ് പിന്നെ പൊടിക്കാത്തത് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് അത് 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കാഷ്നട്ടും തണുത്ത പാല് കൂടി ഒഴിച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് 2 സ്കൂപ്പ് പിസ്താച്ചിയോ ഐസ്ക്രീമും സ്ട്രോബെറി ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ